എല്ലാവർക്കും നമസ്കാരം. സുനിൽ തൃശ്ശൂര ഇന്നൊരു പുതിയ ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. ജൻധൻ യോജന എല്ലാവരും കേട്ട് കാണുമല്ലോ അല്ലെ. 2014 ഓഗസ്റ്റ് 28 പ്രധാനമന്ത്രി ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും ഒരേ അക്കൗണ്ട്, അല്ലെങ്കിൽ ഒരേ കുടുംബത്തിൽ, ഒരു കുടുംബത്തിൽ ഒരാൾക്കെങ്കിലും ഒരേ അക്കൗണ്ട് എന്നുള്ള രീതിയിൽ പുതിയ പദ്ധതി ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ജൻധൻ യോജന. ഈ അക്കൗണ്ട് വഴി നമുക്ക് സബ്സിഡികൾ ലഭ്യമാകും. കൃഷി സമ്മാൻ പദ്ധതി ഉണ്ടായിരുന്നു, അത് ലഭ്യമാണ്. ഇപ്പൊ കോവിഡ് കാലത്ത് നമുക്ക് എല്ലാ സ്ത്രീകൾക്കും 500 രൂപ വെച്ചിട്ട് ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. അതും ഈ അക്കൗണ്ട് തുറന്നവർക്കാണ് കൊടുക്കുന്നുണ്ടായിരുന്നത്. ഇനി ഭാവിയിലും ഗവൺമെന്റ് നൽകുന്ന എല്ലാവിധ പരിരക്ഷകളും ഇൻഷുറൻസും മറ്റുള്ള എന്തൊക്കെ സ്കീംസ് വരുന്നു, എന്തൊക്കെ സബ്സിഡികൾ വരുന്നു, അതെല്ലാം ഈ അക്കൗണ്ട് വഴി നൽകാനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോ ഈ അക്കൗണ്ട് തുറന്നവർക്കായിട്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഇപ്പൊ നമ്മള് ഈ അക്കൗണ്ട് തുറന്നു. അക്കൗണ്ട് തുറക്കാൻ നമുക്ക് വേണ്ടത് എല്ലാ അക്കൗണ്ടുകളും തുറക്കുന്ന പോലെയുള്ള KYC തന്നെയാണ് വേണ്ടത്. ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്യണം, എല്ലാ അക്കൗണ്ടുകളും ലിങ്ക് ചെയ്യണം അറിയാതെ. അപ്പൊ നമ്മൾ പാൻ, ആധാർ കാർഡ്, ഫോട്ടോ, ഇങ്ങനെയാണ് ഇപ്പൊ നോർമൽ അക്കൗണ്ട് തുറക്കാനുള്ള ക്രൈറ്റീരിയ. അപ്പോ ജൻധൻ യോജനയുടെ അക്കൗണ്ടുകൾ തുറക്കാൻ ആർക്കെങ്കിലും പാൻ കാർഡ് ഇല്ല, അല്ലെങ്കിൽ ആധാർ കാർഡ് ഇല്ല എന്ന് നമുക്ക് കരുതിയിട്ട് വിഷമിക്കണ്ട. ഏതൊരു ഫോട്ടോ പതിച്ചിട്ടുള്ള ID കാർഡും KYC ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, എക്സർവൈസ്മെന്റ് കാർഡ്, അല്ലെങ്കിൽ പിന്നെ മറ്റുള്ള രീതിയിലുള്ള ഏതെങ്കിലും ഒരു ഗസ്റ്റ് ഓഫീസർ എഴുതി തരുന്ന ഒരു കാർഡ് പോലും നമ്മുടെ ഫോട്ടോ പതിച്ചിട്ട് പറയാൻ എഴുതി തരില്ലേ, ഇങ്ങനെ ആൾ ഇന്ന ആൾ ഇങ്ങനെ കാണും എന്ന് പറഞ്ഞ് എഴുതി തരുന്ന ഒരു കാർഡ്, ഒരു പേപ്പറിന്റെ സൗകര്യം പോലും നമുക്ക് ഉണ്ടായി കൊണ്ടു തുറക്കാൻ വേണ്ടിയിട്ട് 1,00,000 രൂപയുടെ സൗജന്യ ആക്സിഡന്റ് ഇൻഷുറൻസ് ഉണ്ട് ഈ അക്കൗണ്ടാണ്. ഞാൻ ഈ അക്കൗണ്ട് തോന്നുന്നു എന്തെങ്കിലും കാരണവശാൽ എനിക്ക് എന്തെങ്കിലും ഒരു അപകടം സംഭവിക്കുകയാണെങ്കിൽ 1,00,000 രൂപയുടെ പരിരക്ഷ എനിക്ക് ലഭിക്കുന്നുണ്ട്, ആക്സിഡന്റൽ ഇൻഷുറൻസ് കവറായിട്ട്. കൂടാതെ 30,000 രൂപയുടെ ലൈഫ് ഇൻഷുറൻസ് കവറും നമുക്ക് ലഭിക്കും. സീറോ ബാലൻസിൽ അക്കൗണ്ട് തോന്നാനുള്ള ഗുണങ്ങളൊന്നും ആലോചിക്കുന്നു, നമ്മൾ മറ്റൊന്നും ചെയ്യുന്നില്ല. ഇതിന് നമ്മൾ ഇൻഷുറൻസ് കവർ അടയ്ക്കേണ്ട ആവശ്യമില്ല, മറ്റുള്ള വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പൊതുവായി പറഞ്ഞാൽ ഇത് ബിലോ പോവർട്ടി ലൈനിലുള്ളവർക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഈ അക്കൗണ്ട്. നമ്മുടെ ഇൻകം 3,00,000 താഴെയുള്ളവർക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഈ അക്കൗണ്ട് വിഭാവനം ചെയ്തിരിക്കുന്നത്. എന്നാൽ സബ്സിഡികളും മറ്റ് പെൻഷനും ഒക്കെ കിട്ടുന്നവർക്ക് വേണ്ടിയിട്ടും ഈ അക്കൗണ്ട് യൂസ് ചെയ്യാൻ പറ്റും. അക്കൗണ്ടിന്റെ ഫോം ഓൺലൈൻ വഴി നമുക്ക് ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ബാങ്കിൽ പോയിട്ട് നമുക്ക് കളക്ട് ചെയ്യാം. ഫില്ല് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് ആ ബാങ്കിൽ കൊടുത്താൽ മതി. അവരതിൻ്റെ വെരിഫിക്കേഷനും അതിൻ്റെ പാട്ടൊക്കെ കഴിഞ്ഞിട്ട് 3 ദിവസത്തിനും അക്കൗണ്ട് തുറക്കും. മാക്സിമം ഒരു 7 ദിവസം വരെ വേണം നമ്മൾ അതിന് സമയം കാണേണ്ടതുള്ളത്. പിന്നെ ഇനി ഭാവിയിലെ ഗവൺമെന്റ് നൽകുന്ന എല്ലാവിധ ഫെസിലിറ്റീസും ഈ അക്കൗണ്ട് വഴിയാണ് വിതരണം ചെയ്യുക. 2014 മുതൽ 2015 വരെ ആയിരുന്നു ആദ്യഘട്ടം ഉണ്ടായിരുന്നത്. 2015 മുതൽ 2018 വരെ ആയിരുന്നു രണ്ടാം ഘട്ടം ഉണ്ടായിരുന്നത്. ഇപ്പൊ അതിന്റെ 3ാം ഘട്ടം നടക്കുകയാണ്. ഇനിയും ആരെങ്കിലും അക്കൗണ്ടുകൾ തുറക്കാൻ, ജൻധൻ യോജനയുടെ സീറോ ബാലൻസ് അക്കൗണ്ട് തുറക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അക്കൗണ്ടുകൾ വളരെ പെട്ടെന്ന് തുറക്കുക. എല്ലാവർക്കും വളരെയധികം പ്രയോജനമുള്ളൊരു അക്കൗണ്ടാണ്. ആരും പഠിക്കേണ്ട, ഗവൺമെന്റ് നമുക്ക് വേണ്ടിയിട്ടാണ്, നമുക്ക് വേണ്ടിയിട്ടാണ് കാര്യങ്ങൾ ചെയ്തത്. അപ്പൊ എല്ലാവരും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക, അക്കൗണ്ടുകൾ തുറക്കാൻ ശ്രമിക്കുക. ഇനിയും ഇത്തരം വീഡിയോകളായിട്ട് വരാം. ഇപ്പൊ തൽക്കാലത്തേക്ക് ഇവിടെ നിർത്തുകയാണ്. ജൻധൻ യോജനയെ കുറിച്ചിട്ട് മറ്റുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റെ മൊബൈൽ നമ്പർ ഈ വീഡിയോയുടെ താഴെ കൊടുക്കുക.
എന്തെങ്കിലും സംശയം ഉണ്ടായിരുന്നു വിഷയമുണ്ട്. അല്ലാത്ത പക്ഷം ഗൂഗിളിലെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ അവൈലബിൾ ആണ്. ഇനി വരുന്ന സബ്സിഡികളും ഇനി വരുന്ന എല്ലാ ഗവൺമെന്റ് മറ്റുള്ള സൗകര്യങ്ങളും എല്ലാം ഈ അക്കൗണ്ട് വഴിയാണ് പിന്നെ സീറോ ബാലൻസ് അക്കൗണ്ട് കൂടിയാണ്. ഡെബിറ്റ് കാർഡിന്റെ ചെക്ക്ബുക്ക് അക്കൗണ്ടുകൾ തുറക്കുക, ജനധൻ യോജനയായിട്ട് മുന്നോട്ട് പോവാം. ഇനി ഇന്നത്തെ വീഡിയോ ഇവിടെ കാണാൻ ഇത്രയും എനിക്ക് പറയാനുള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഉടനെ തന്നെ നമസ്കാരം.